ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്, എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് എല്ലിക്കൽ. വളരെ നല്ല ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മാർക്കറ്റാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത്. കണ്ടിന്യൂസ് ആയിട്ട് നിഫ്റ്റി ഒരു 6 ദിവസത്തിന് ശേഷം ഇന്ന് നല്ല രീതിയിൽ റാലി ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി മാത്രമല്ല, നിഫ്റ്റി സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും റാലി ചെയ്തു. ബാങ്ക് നിഫ്റ്റി എന്നാൽ നിഫ്റ്റി മൂവ് ചെയ്ത് അത്രയും ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്തിട്ടില്ല. സെക്ടറിലേക്ക് നോക്കുമ്പോൾ എല്ലാ സെക്ടറും ഇന്ന് ഗ്രീനിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. എൻ എസ് സിയിലുള്ള ഏകദേശം 1400 കമ്പനീസ് കഴിഞ്ഞ ദിവസത്തെ ക്ലോസിന് മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ടോപ്പ് ഗെയിനർ ലിസ്റ്റിൽ ടാറ്റ ഗ്രൂപ്പിൽ നിന്നുള്ള കമ്പനീസാണ് ടാറ്റ മോട്ടോഴ്സ്, ടാറ്റ സ്റ്റീൽ, ടൈറ്റാൻ, ടാറ്റ പവർ തുടങ്ങിയ കമ്പനീസ് ടോപ്പ് ഗെയിനേഴ്സ് ലിസ്റ്റിലുണ്ട്. കൂടാതെ ലീഡിംഗ് ബാങ്കിങ് കമ്പനിയായിട്ടുള്ള ഇൻഡസൻഡ് ബാങ്ക്, ICICI ബാങ്ക് നല്ല റിസൾട്ടിന് ശേഷം ഇന്ന് ഫോളോ ചെയ്തിട്ടുണ്ട്. കൊഡാക് ബാങ്കും ടെക്കമ്മും ഇന്ന് 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്തു. SBI-നും 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ആദ്യം ഒന്ന് പരിശോധിക്കാം. ഏഷ്യൻ മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ടാണ് ഇന്ന്. ജപ്പാൻ മാർക്കറ്റൊക്കെ 1.5% പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ കൊറിയൻ മാർക്കറ്റും പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തു. ഹോങ്കോങ്ങും ചൈനയും മാത്രമാണ് ഇന്ന് റെഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഡാക്സും ജർമ്മൻ മാർക്കറ്റും UK മാർക്കറ്റും വളരെ പോസിറ്റീവാണ്. US ഫ്യൂച്ചറും വളരെയധികം പോസിറ്റീവാണ്. ഇതിനൊക്കെ കാരണങ്ങളുണ്ട്, നമ്മൾ അതിലേക്ക് എത്താം. US മാർക്കറ്റിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു ഗുഡ് ന്യൂസൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. ട്രഷറി ഈൽഡിൻ്റെ ബോണ്ട് ഈൽഡിലൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഫേസ്ബുക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു Q2 റിസൾട്ടായിട്ട് വന്നു. ഫേസ്ബുക്ക് 50 ബില്യൺ ഷെയർ ബൈ ബാക്ക് പ്രഖ്യാപിച്ചു. കൂടാതെ തന്നെ ഓട്ടോ സെക്ടറിലെ ലീഡിംഗ് കമ്പനിയായിട്ടുള്ള ടെസ്ല 1 ട്രില്യൺ വാല്യുവേഷൻ പൂർത്തിയാക്കുന്ന ആദ്യത്തെ ഓട്ടോ മൊബൈൽ കമ്പനിയായിട്ട് മാറിയിട്ടുണ്ട്. കൂടാതെ ടെസ്ലക്ക് വളരെ വലിയ ഓർഡറുകൾ ആണ് കിട്ടിയിട്ടുള്ളത്. ബാങ്കിങ് സെക്ടറിലെ ലീഡിംഗ് കമ്പനിയായ ആക്സിസ് ബാങ്കിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 86% ഉയർന്ന് 3200 കോടി രൂപയിലേക്ക് ആയപ്പോൾ കൊഡാക് ബാങ്കിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഏകദേശം 7% ഇടിഞ്ഞ് 2100 കോടി രൂപയിലേക്ക് ആയിട്ടുണ്ട്. IT സെക്ടറിലെ ഏകദേശം 60,000 പുതിയ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നു എന്നുള്ളൊരു ന്യൂസാണ് വരുന്നത്. പ്രമുഖരായിട്ടുള്ള എല്ലാ IT കമ്പനീസും ഇൻഫിം, TCSഉം, വിപ്രോ തുടങ്ങിയ IT കമ്പനീസ് എല്ലാം തന്നെ ഫ്രഷേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. ഇത് IT സെക്ടറിൽ സ്റ്റിൽ ബുള്ളിഷ് ആണ് എന്ന് ആണ് ഇത് തെളിയിക്കുന്നത്. TCS ഉൾപ്പെടെയുള്ള കമ്പനീസ് ഏകദേശം 10-15% ഓൾറെഡി കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത 4 വർഷത്തിനുള്ളിൽ ടാറ്റ മോട്ടോഴ്സ് ഏകദേശം 10 പുതിയ വാഹനങ്ങൾ ഇറക്കുമെന്നുള്ള ന്യൂസ്. ടാറ്റ മോട്ടോഴ്സ് ഇന്ന് 6% റാലി ചെയ്തു. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ന്യൂസാണ്. കൂടാതെ തന്നെ ടാറ്റ പവർ രാജ്യത്തിലെ ഏകദേശം 1000 ഇലക്ട്രിക്കൽ ചാർജിംഗ് സ്റ്റേഷൻ പൂർത്തിയാക്കി എന്നുള്ളൊരു ന്യൂസ് ഇന്നലെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ടാറ്റ പവർ ഇന്ന് ഏകദേശം 6% റാലി രേഖപ്പെടുത്തി. IRCTCനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടൊരു ന്യൂസ് ഉണ്ടായിരുന്നു. രാവിലെ 8 മണിക്ക് നമ്മുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു. IRCTC ഇന്ന് 6% ഒരു അപ്സൈഡ് രേഖപ്പെടുത്തി. IRCTC ബോംബെയിലൊക്കെ ഒരു ഇപ്പോൾ അവർ തുടങ്ങുന്നത് ചെറിയ ക്യൂബിക്കിളിൽ ഹോട്ടൽ സിസ്റ്റം താമസിക്കാനായിട്ടുള്ളൊരു സൗകര്യം. 1000 രൂപയ്ക്ക് AC, Wi-Fi തുടങ്ങിയ ഫെസിലിറ്റീസ് എല്ലാം കൊടുത്തുകൊണ്ട് POD സിസ്റ്റം എന്നുള്ള രീതിയിൽ ചെറിയ ക്യൂബിക്കുകളിലെല്ലാം തന്നെ നമുക്ക് രാത്രി തങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വാർത്ത IRCTC സ്റ്റോക്ക് 6% ഒരു അപ്സൈഡ് ഇന്ന് രേഖപ്പെടുത്തി. ഹെൽത്ത് കെയർ രംഗത്ത് വളരെ വലിയ രീതിയിലുള്ള ഒരു കുതിച്ച് ചാട്ടത്തിന് വഴിയൊരുക്കുന്ന ഒരു പുതിയൊരു പ്രൊജക്റ്റ് ഇന്ന് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ആയുഷ്മാൻ ഭാരത് എന്ന പേരിൽ 64,000 കോടി രൂപയുടെ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചറാണ് രാജ്യത്തിൽ ഒരുങ്ങുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം IPO കാലഘട്ടങ്ങൾ തിരിച്ചുറങ്ങാണ്. കോസ്മെറ്റിക് രംഗത്തിലുള്ള ഇ കൊമേഴ്സ് സ്ഥാപനമായിട്ടുള്ള നൈക്കയ്ക്ക് പുറമെ ഇപ്പോൾ സെബി, പോളിസി ബസാർ, PayTM തുടങ്ങിയ 5 പുതിയ കമ്പനീസ് IPOയിലേക്ക് വരുന്നതായിട്ട് അറിയിച്ചിട്ടുണ്ട്. തൃശ്ശൂർ കേന്ദ്രമായിട്ടുള്ള നമ്മുടെ കത്തോലിക് സിറിയൻ ബാങ്കിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 78% ഉയർന്ന് 118 കോടി രൂപ നെറ്റ് പ്രോഫിറ്റ് കരസ്ഥമാക്കി. ഏവിയേഷൻ സെക്ടറിലേക്ക് നോക്കുമ്പോൾ ടാറ്റ ഗ്രൂപ്പും സെൻട്രൽ ഗവൺമെൻറ്റും എയർ ഇന്ത്യയുടെ ട്രാൻസ്ഫർ സംബന്ധിച്ചിട്ടുള്ള എഗ്രിമെൻറ്റിൽ ഇന്ന് സൈൻ ചെയ്തിട്ടുണ്ട്. ടെലികോം സെഗ്മെൻറ്റിലേക്ക് നോക്കുമ്പോൾ എയർടെലും ഇപ്പോൾ AGR ഡ്യൂ വേണമെന്നുള്ള രീതിയിൽ ഗവൺമെൻറ്റിനെ സമീപിച്ചിട്ടുണ്ട് IDA പുറമെ. എല്ലാ ട്രേഡേഴ്സും നമ്മുടെ വെബ്സൈറ്റായിട്ടുള്ള ബിസ്മേറ്റ് ട്രേഡിംഗിൽ ട്രേഡ് ബഡ് ടാബിൽ സ്റ്റോക്കിംഗ് ന്യൂസ് തുടങ്ങിയ ഒരു ട്രേഡറിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും വളരെ ഫ്രീ ആയിട്ട് അവിടെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ ഓപ്ഷൻ സെല്ല് ചെയ്യുമ്പോൾ എല്ലാ ആളുകൾക്കുമുള്ള ഒരു പരാതിയാണ് ക്യാപിറ്റൽ കൂടുതൽ വേണമെന്നുള്ള രീതിയിൽ. എന്നാൽ കയ്യിൽ നിന്ന് 1 രൂപ പോലും മുടക്കാതെ നമുക്ക് ഓപ്ഷൻ സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ഓപ്ഷൻ സെല്ലിംഗ് കോഴ്സിൽ അത് ആ ക്ലാസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെയധികം നമുക്ക് റിട്ടേൺ കിട്ടുന്ന ഒരു ട്രേഡിംഗ് മെത്തേഡാണ് ഓപ്ഷൻ സെല്ലിങ്. അപ്പോൾ ഇനി മുതൽ നമ്മളുടെ ഓപ്ഷൻ സെല്ലിങ്ങിൽ നമ്മുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും മുടക്കാതെ ഓപ്ഷൻ സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നമ്മുടെ ഓപ്ഷൻ സെല്ലിങ് കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഇത് നമുക്ക് കുറച്ച് സ്റ്റോക്കിംഗ് ന്യൂസിലേക്ക് കടക്കാം. ആദ്യമായി സിംഫണിയുടെ Q2 റിസൾട്ട് വന്നു. 16 കോടി രൂപയിൽ നിന്ന് 30 കോടി രൂപയൊരു നെറ്റ് പ്രോഫിറ്റ്,
ഉയർന്നിട്ടുണ്ട്. മഹേന്ദ്ര ലൈഫ് സ്പേസ് ഡെവലപ്പേഴ്സിൻ്റെ Q2 റിസൾട്ട് വന്നപ്പോൾ ലോസിലുണ്ടായിരുന്ന കമ്പനിയാണ്, 13.5 crore ലോസിലുണ്ടായിരുന്ന കമ്പനി ഇത്തവണ 13.5 crore പ്രോഫിറ്റിലേക്ക് ആയിട്ടുണ്ട്. കൂടാതെ തന്നെ ടൈലിൻ്റെ എല്ലാം തന്നെ ബിസിനസ് ചെയ്യുന്ന ലീഡിംഗ് കമ്പനിയായ സേറ സാനിറ്ററി വേഴ്സ് അവർക്ക് വളരെ ലീഡിംഗ് ആയിട്ട്, ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ വളരെ ലീഡിംഗ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ ഈ റിയാലിറ്റി സെക്ടേഴ്സിൻ്റെ എല്ലാം തന്നെ ബൂം ഉണ്ടായിട്ടുള്ളത്, തീർച്ചയായിട്ടും സേറയുടെ ഒക്കെ റിസൾട്ട് നല്ലൊരു റിസൾട്ടാണ് എക്സ്പെക്ട് ചെയ്തിരുന്നത്. അപ്പോൾ സേറയുടെ റിസൾട്ട് Q2 റിസൾട്ട് വന്നപ്പോൾ 25 crore നിന്ന് 43 crore ഇവരുടെ നെറ്റ് പ്രോഫിറ്റ് ഉയർന്നിട്ടുണ്ട്. കൂടാതെ തന്നെ ഗ്രേവ്സ് കോട്ടൻ്റെ Q2 റിസൾട്ട് വന്നു, 22 crore നഷ്ടത്തിൽ നിന്ന് കമ്പനി നഷ്ടം 1 crore നഷ്ടം വർദ്ധിച്ചിട്ട് ഇപ്പോൾ 23.5 crore നഷ്ടമാണ് ഉള്ളത്. ലീഡിംഗ് ഐ ടി കമ്പനിയായ ഇൻഫോസിസ് പോസ്റ്റൻ നോർഗെ എന്ന ഒരു കമ്പനിയായിട്ട് ഒരു സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിൽ ഏർപ്പെട്ടു. ബാങ്കിങ് സെക്ടറിലെ ലീഡിംഗ് കമ്പനിയായിട്ടുള്ള കൊഡാക് മഹേന്ദ്ര ബാങ്കിൻ്റെ Q2 റിസൾട്ട് വന്നപ്പോൾ ക്വാർട്ടർ ടു ക്വാർട്ടർ കുറവാണ്, പക്ഷേ ഇയർ ടു ഇയർ നോക്കുമ്പോൾ 2,946 crore നിന്നും 2,988 crore ആയിട്ടുണ്ട്. കാനറ ബാങ്കിൻ്റെ Q2 റിസൾട്ട് വന്നു, കമ്പനി 466 crore നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് 1,314 crore നെറ്റ് പ്രോഫിറ്റിലേക്ക് ഉയർന്നിട്ടുണ്ട്. ഓട്ടോ സെക്ടറിലെ ലീഡിംഗ് കമ്പനിയായ ബജാജ് ഓട്ടോനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസ് ഉള്ളത്, അവരുടെ സ്പോർട്സ് സെഗ്മെൻറ്റിലുള്ള ഡൊമിനാർ 400 എന്ന പുതിയ ബൈക്ക്, പഴയ ബൈക്കാണ്, അത് മോഡിഫൈ ചെയ്തിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. 216,000 എക്സ് ഷോറൂം പ്രൈസായിട്ട് ഈ ഡൊമിനാർ 400 പ്രൈസ് ബജാജ് ഓട്ടോ നിർണയിച്ചിരിക്കുന്നത്. ബാങ്കിങ് സെക്ടറിലെ ലീഡിംഗ് കമ്പനിയായ കൊഡാക് മഹേന്ദ്ര ബാങ്കും ഏവിയേഷൻ സെക്ടറിലെ ലീഡിംഗ് കമ്പനിയായിട്ടുള്ള ഇൻഡിഗോയും കൂടി ജോയിൻറ്റ് വെഞ്ചറായിട്ട് പുതിയ ഒരു ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ICRA Q2 റിസൾട്ട് വന്നു, 18 crore നിന്ന് 24 crore ഇവരുടെ നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു. ക്യുക്കി ഹിൽ ടെക്നോളജിയുടെ Q2 റിസൾട്ട് വന്നു, 29 crore നിന്ന് 35 crore പ്രോഫിറ്റ് ഉയർന്നു. സിയറ്റ് Q2 റിസൾട്ട് 182 crore നിന്ന് 42 crore പ്രോഫിറ്റ് കുറഞ്ഞു. ഇൻഡസ്ട് ടവറിൻ്റെ പ്രോഫിറ്റ് വളരെ ഗണ്യമായിട്ട് കൂടിയിട്ടുണ്ട്, 733 crore നിന്ന് 1,559 crore കൂടിയിട്ടുള്ളത്. ഓറിയൻ്റ് സിമെൻറ്റിൻ്റെ Q2 റിസൾട്ട് 35 crore നിന്ന് ഉയർന്ന 57 crore. ഹോം ഫസ്റ്റ് ഫിനാൻസിൻ്റെ Q2 റിസൾട്ട് 14 crore നിന്ന് 45 crore ഉയർന്നു. ബിർള സോഫ്റ്റ് കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു, 1.5 രൂപ പെർ ഷെയറിനാണ് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ബിർള സോഫ്റ്റിൻ്റെ Q2 റിസൾട്ട് വന്നപ്പോൾ 69 crore നിന്ന് 100 crore ബിർള സോഫ്റ്റിൻ്റെ Q2 റിസൾട്ട് ഉയർന്നിട്ടുണ്ട്. ഇൻഡോ കൗണ്ട് ഇൻഡസ്ട്രീസിൻ്റെ Q2 റിസൾട്ട് വന്നു, 81 crore നിന്ന് 84 crore Q2 ഇവരുടെ നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു. ലാബ് സെക്ടർ സെഗ്മെൻറ്റിലുള്ള ലീഡിംഗ് കമ്പനിയായിട്ടുള്ള ഡോക്ടർ ലൽപത് ലാബിൻ്റെ Q2 റിസൾട്ട് വന്നിട്ടുണ്ട്, 85 crore നിന്ന് 95 crore ഇവരുടെ നെറ്റ് പ്രോഫിറ്റ് ഉയർന്നിട്ടുള്ളത്. സൂര്യരോഷിനി കമ്പനിയുടെ Q2 റിസൾട്ട് വന്നു, 41 crore നിന്ന് 44 crore ഇവരുടെ നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു. ബജാജ് ഫിനാൻസിൻ്റെ Q2 റിസൾട്ട് വന്നു, ബജാജ് ഫിനാൻസിൻ്റെ Q2 റിസൾട്ട് വന്നപ്പോൾ 9,000 crore നിന്ന് 14,081 crore ഇവരുടെ നെറ്റ് പ്രോഫിറ്റ് ഉയർന്നിട്ടുണ്ട്. നിപ്പോൺ ലൈഫ് ഇന്ത്യ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു, 3.5 രൂപ പെർ ഷെയറിനാണ് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഓറിയൻ്റൽ അരോമാറ്റിക് കമ്പനി അവരുടെ റിസൾട്ട് പ്രഖ്യാപിച്ചു, 33 crore നിന്ന് പ്രോഫിറ്റ് കുറഞ്ഞ് 12 crore ആയിട്ടുണ്ട്. സനോഫ് ഇന്ത്യ Q2 റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, 133 crore നിന്ന് 530 crore ഇവരുടെ നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു. IRB ഇൻഫ്ര കമ്പനി Q2 റിസൾട്ട് പ്രഖ്യാപിച്ചു, ലോസിലുണ്ടായിരുന്ന കമ്പനിയാണ്, 19 crore ലോസിലുണ്ടായിരുന്ന കമ്പനി 42 crore നെറ്റ് പ്രോഫിറ്റിൽ ആയിട്ടുണ്ട്. അനൂപ് എഞ്ചിനീയറിംഗ് കമ്പനി Q2 റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, 11 crore നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് 15 crore ഇവരുടെ നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു. ജയ് ഭാരത് മാരുതി Q2 റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, 9 crore നിന്ന് ഇവർ നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട്, 3.5 crore നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞു. HPL ഇലക്ട്രിക് കമ്പനിക്ക് പുതിയൊരു ഓർഡർ കിട്ടി, 178 crore വറുത്ത് വരുന്ന ഓർഡറാണ് കിട്ടിയിട്ടുള്ളത്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ Q2 റിസൾട്ട് വന്നു, 160 crore നിന്ന് 250 crore ഇവരുടെ നെറ്റ് പ്രോഫിറ്റ് ഉയർന്നിട്ടുണ്ട്. സെഞ്ചുറി ഇൻക കമ്പനി Q2 റിസൾട്ട് വന്നു, 14 crore നിന്ന് 41 crore നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു.
ഷാൽബിയുടെ Q2 റിസൾട്ട് വന്നു 24 കോടി രൂപയിൽ നിന്ന് 10 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ചുരുങ്ങി. ജിൻഡാൽ സ്റ്റൈലൻസിൻ്റെ Q2 റിസൾട്ട് വന്നപ്പോൾ 81 കോടി രൂപയിൽ നിന്ന് 400 കോടി രൂപയിലേക്ക് ഇവരുടെ നെറ്റ് പ്രോഫിറ്റ് ഉയർന്നിട്ടുണ്ട്. കൂടാതെ തന്നെ ഹൈക്കലിൻ്റെ Q2 റിസൾട്ട് വന്നു. ഹൈക്കല് വളരെ ശക്തമായിട്ടുള്ളൊരു റിസൾട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. 26 കോടി രൂപയിൽ നിന്ന് പ്രോഫിറ്റ് ഡബിളായി 44 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. ശർദ കോർപ്പിൻ്റെ Q2 റിസൾട്ട് വന്നു. 19 കോടി രൂപയിൽ നിന്ന് 32 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. ഇന്ത്യൻ മെറ്റൽസ് ആൻഡ് ഫെറോ അലയുടെ Q2 റിസൾട്ട് വന്നു. 240 കോടി രൂപയിലേക്കാണ് പ്രോഫിറ്റ് ഉയർന്നിട്ടുള്ളത്. 76 കോടി രൂപയിൽ നിന്നാണ് 240 കോടി രൂപ പ്രോഫിറ്റ് ഉയർന്നിട്ടുള്ളത്. മഹീന്ദ്ര ലൈഫ് സ്പേസ് ഡെവലപ്പേഴ്സിൻ്റെ Q2 റിസൾട്ട് വന്നു. ലോസിലുണ്ടായിരുന്ന കമ്പനിയാണ്, 13 കോടി രൂപ ലോസിലുണ്ടായിരുന്ന കമ്പനി ഇത്തവണ 13 കോടി രൂപ പ്രോഫിറ്റിലായി. HJ ഇൻഫ്ര കമ്പനിക്ക് ഒരു പുതിയ ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഏകദേശം 220 കോടി രൂപ വറുത്ത് വരുന്ന, 220 അല്ല 2200 കോടി രൂപ വറുത്ത് വരുന്ന ഓർഡറാണ് HJ ഇൻഫ്ര കമ്പനിക്ക് കിട്ടിയിട്ടുള്ളത്. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നാണ് കിട്ടിയിട്ടുള്ളത്. കൂടുതൽ ശക്തമായ ന്യൂസായിട്ട് കൃത്യം 4-7 മണിക്ക് തിരിച്ചെത്താം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക്.